ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് അല്ലേ, കുറേ പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകി വേഗം തീർക്കുക എന്നുള്ള മെയിൻ പ്രശ്നമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അരി കൊണ്ട് പാത്രം കഴുകുകയാണോന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മളുടെ ഡെയിലി നമുക്ക് വേണ്ടിയ ചോറ് വെക്കാനുള്ള അരി കുറച്ച് എടുത്തിട്ട് അത് നന്നായി ഒന്ന് കഴുകണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ കാടി വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം വേണമെന്നൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് കഴുകുന്ന നല്ല കട്ടിയുള്ള വെള്ളം എടുത്ത് വെച്ചേക്കണം. ഞാനപ്പോൾ ഇത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കട്ടിയുള്ള വെള്ളത്തിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിം ഡ്രോപ്സ് അല്ലെങ്കിൽ സോപ്പ് പൊടി എന്ത് തന്നെ വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പണച്ചെലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് പാത്രം കഴുകി തീർക്കാവുന്നതേ ഉള്ളൂ. എല്ലാം അവിടെ റെഡിയായി കഴിയുമ്പോൾ തന്നെ നമ്മളുടെ സിങ്ക് ഒന്ന് അടച്ചു വെച്ചിരിക്കണം കേട്ടോ. അത് കുറച്ച് തുണിയെടുത്ത് അടച്ചു വെച്ചാലും മതി, ഇതുപോലെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അടച്ചു വെച്ചാലും മതി. എന്നിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് പാത്രങ്ങൾ എത്രയാണോ ഉള്ളത് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ അളവിന് കഴിയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കാടിവെള്ളവും സോപ്പും കൂടി മിക്സ് ചെയ്താൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കാടിവെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമായി കഴിയുമ്പോൾ തന്നെ പൈപ്പൊന്ന് ഓഫ് ചെയ്തേക്കാം. കുറേ പാത്രം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിറച്ചേക്കാം കേട്ടോ. അപ്പോൾ പൈപ്പൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് വെള്ളവും ആ കാടിവെള്ളമൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പാത്രങ്ങൾ തേച്ച് കഴുകാനുണ്ടോ ആ പാത്രങ്ങളെല്ലാം നമുക്ക് സിങ്കിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാ പാത്രങ്ങളും ഇട്ട് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് എല്ലാ പാത്രത്തിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ 10 മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ടാണോ പാത്രം തേച്ച് കഴുകുന്നത് ഏത് സ്ക്രബായാലും മതി കേട്ടോ. അപ്പോൾ ആ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കണം. ഒരുപാട് നല്ല പ്രസ് ചെയ്ത് തേക്കുമൊന്നും വേണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് വെറുതെ ഒന്ന് സ്മൂത്തായിട്ട് ഒന്ന് തുടച്ചെടുക്കും പോലെ ചെയ്താൽ തന്നെ നല്ലപോലെ വെട്ടിത്തിളങ്ങും. ഏറ്റവും നല്ല സ്റ്റീൽ പാത്രമാണ് കേട്ടോ. സ്റ്റീൽ പാത്രം തേച്ച് കഴുകുമ്പോഴാണ് നമുക്ക് ആ മാറ്റം കാണാവുന്നതേ ഉള്ളൂ. ഏതൊരു സ്റ്റീൽ പാത്രത്തിൽ കറയോ വല്ല എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ചെടുക്കും പോലെ ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് നല്ലപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ടെങ്കിൽ ആരും ഇനി ടെൻഷൻ അടിക്കേണ്ടിയൊന്നുമില്ലല്ലോ. ഒരുപാട് ചിലവിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് അരി മാത്രം മതി. അത് നമ്മൾ ഡെയിലി എന്തായാലും ചോറ് വെക്കാൻ വേണ്ടി അരി എടുക്കുമല്ലോ. അപ്പോൾ ആ അരി എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ആ കഴുകിയെടുത്ത് നമ്മൾ കളയുന്ന വെള്ളം മാത്രം മതി നമ്മളുടെ പാത്രമൊക്കെ ഒന്ന് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള ടിപ്സ് വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.